ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിക്കണം, വിളിക്കണോ? ആ, ഫോൺ ചെയ്യണം, സ്പീക്കറിലിട്ട് വിളിക്കണം. അതൊരു നമ്മൾ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിന്റെ കൂടെയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് സിനിമയിലുള്ള ഫ്രണ്ട് ആയിരിക്കണം. ആ ഫ്രണ്ടിനെ കൊണ്ട് ചേച്ചി ചെയ്തതിലോ, അതായത് ചേച്ചി അയാളോട് ചെയ്തതിലോ, അല്ലെങ്കിൽ ആരോടെങ്കിലും ചെയ്തതിലോ ഇഷ്ടപ്പെടാത്തൊരു കാര്യം പറയിപ്പിക്കണം. ഞാൻ അവരോട് ചെയ്ത ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം ഞാൻ പറയിപ്പിക്കണം. നമ്മൾ വിളിച്ച് ചോദിക്കത്തില്ലേ, എടാ ഞാൻ ഇങ്ങനെ ചെയ്തത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് ചോദിക്കാം. നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോൾ പറയുമല്ലോ, ഹലോ അമിത് അല്ലേ, എടാ തിരക്കിലാണോ, എടാ ഞാൻ ഇവിടെ മൈൽസ്റ്റോൺ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സ്. അപ്പൊ അവര് ട്രൂത്ത് ഓർ ഡെയർ കളിച്ച് ഡെയറില് ഒരാളെ ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പൊ നിന്നെയാണ് ഒപ്റ്റ് ചെയ്തത്, നിന്നെ വിളിച്ച്. ഇപ്പൊ അവരൊക്കെ ഞാൻ നിന്നോട് ചോദിക്കണം, ഞാൻ നിന്നോട് വല്ല ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ നിനക്ക് വല്ല ഇഷ്ടക്കേടായിട്ട് വരുന്ന വല്ല സാഹചര്യത്തിൽ ഞാൻ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് പരസ്യമായിട്ട് അറിയണം. ഞാൻ ലൗഡ് സ്പീക്കറിലാണ് ഇട്ടിരിക്കുന്നത്, അപ്പൊ നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം. ചേച്ചി ചെയ്ത എന്തെങ്കിലും കാര്യം അമിതായിട്ട് ഇഷ്ടപ്പെടാത്തതുണ്ടോ? ഞാൻ ഓർക്കുന്നില്ല ഈ സമയത്ത് ഈ ചോദ്യം വന്നതെങ്കിലും ഇതിന്റെ ഉത്തരം ഇതല്ലേ പോലും ഞാൻ ഒരു കാര്യം പറയാം. മട്ടരിക്കുഴിയിലെ കൊലപാതകം എന്ന സിനിമ റിലീസായ സമയത്ത് ആ പടം റിലീസായിട്ട് ആ പടം പ്രൊമോട്ട് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് എല്ലാ പ്രോഗ്രാമിനും ഇതിന് കൂടെ വന്നത് അല്ലയാണ്. അപ്പൊ എനിക്ക് അന്ന് തൊട്ട് എന്താ പറയാ, ഞങ്ങൾക്ക് വാരിക്കുഴി ടീമിലെ പ്രൊഡ്യൂസേഴ്സ് ഡയറക്ടേഴ്സ് ഞാൻ ഓരോ ആർട്ടിസ്റ്റും മറക്കാൻ പറ്റാത്തൊരു സപ്പോർട്ട് തന്ന ഒരാളാണ്. ഇഷ്ടപ്പെടാത്ത വെച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. എടാ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇപ്പൊ ഇവര് പറയണത് എന്ന് വെച്ചാൽ നീ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എന്നാണ് ഇപ്പൊ ഇവര് ചോദിക്കുന്നത്. ആ അല്ല, എന്റെ ഒരു പെണ്ണിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണല്ലോ നീ ഇപ്പൊ പറഞ്ഞത്, പെണ്ണിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ഒന്നും ഇല്ല എന്നവര് ചോദിക്കണേ. റെക്കോർഡറാണ്. എനിക്ക് ഒറ്റക്ക് ഇരിക്കാനും കിടക്കാനും ഒക്കെ ഭയങ്കര പേടിയാണ്. പ്രേതത്തെയാണോ? പ്രേതല്ല, ഷാഡോസ് ഭയങ്കര പേടിയാണ്. അപ്പൊ ട്രൂത്ത് ഓർ ഡെയർ കളിച്ചിട്ട് ഡെയറിൽ നല്ലൊരു ഉത്തരം കിട്ടിയില്ലേ, നല്ല ഒന്ന് രണ്ട് മൂന്ന് ഉത്തരങ്ങൾ കിട്ടിയില്ല. പിന്നെ റിയാക്ഷൻസ് ഇല്ലാന്ന് പറഞ്ഞത്, അല്ല ഞാൻ ഒന്നിനോടും അങ്ങനെ ഭയങ്കരമായിട്ട് പ്രതികരിക്കാറില്ല. എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്, എല്ലാത്തിനോടും ഇപ്പൊ ലൈക്ക് ടു സേ നോ സേ നോ, അല്ലെങ്കിൽ അത് വേണ്ട, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല, എല്ലാം എന്താണെങ്കിലും, അല്ലെങ്കിൽ ഇത് ചെയ്തത് തെറ്റായി പോയി എന്ന് വേറെ അടുത്ത് പറയാനോ, അല്ലെങ്കിൽ എനിക്കിത് വേണം എന്ന് ഒന്നും ഞാൻ ഒന്നൊന്നും ചെയ്യില്ല. എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെടുന്ന ഒരാളാണ്. അതാണ് അത് എല്ലാരും പറയാറുണ്ട്, അത് അങ്ങനെ ആവരുത്. അതെ അതെ.